أعداؤك ولوا، أعداؤك ولوا للعدم، وبقيت عزيزا، وبقيت عزيزا كالعلم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على نبي الأمين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബ്രസീലിലെ സാവോപോളോയിൽ കലാപങ്ങളിൽ ഇടപെടുന്ന വ്യോമസുരക്ഷാ സേനയിലെ പ്രത്യേക ദൗത്യ സേനാ അംഗമായ ഒരു സൈനികനാണ് ജോണി മൊക്ക ഡി കിയാന. തൻ്റെ ജോലിയുടെ ഭാഗമായി ലോകത്താകമാനം നടക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ച് ചില വ്യക്തതയ്ക്ക് വേണ്ടി അദ്ദേഹം ഇൻ്റർനെറ്റിൽ സംഘർഷങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം ആരംഭിച്ചപ്പോൾ, പലപ്പോഴും മീഡിയ പ്രൊജക്റ്റ് ചെയ്യുന്ന ഇസ്ലാമിനെ, അദ്ദേഹത്തിന് പരിചിതമല്ലാത്ത ഇസ്ലാം എന്ന ഒരു മതത്തെ പ്രചരിപ്പിക്കുന്നതായി അദ്ദേഹം കണ്ടു. അപ്പോൾ എന്താണ് ഇസ്ലാം എന്നറിയാൻ വേണ്ടി അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു പഠനവും അതോടുകൂടി ആരംഭിക്കുകയും അങ്ങനെ ഇസ്ലാമിൻ്റെ സമാധാന തീരത്ത് അദ്ദേഹം അണയുകയും ചെയ്തു. ഇസ്ലാം തൻ്റെ സമാധാനത്തിൻ്റെ മതമായ ഇസ്ലാമിനെ അദ്ദേഹം തൻ്റെ മതമായി സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഇസ്ലാമിക പഠനത്തെക്കുറിച്ച് പഠനം ആരംഭിച്ചപ്പോൾ താങ്കളെ ഏറ്റവും സ്വാധീനിച്ച അല്ലെങ്കിൽ താങ്കൾക്ക് അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യം എന്തെന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമായിരുന്നു എന്നാണ്. Nasci 24 de junho de 1969, tenho 46 anos, casada, tenho 3 filhos. Em 1987 entrei na Força Aérea Brasileira, aonde que acabei gostando aí do militarismo. Em 1992 entrei na Polícia Militar do Estado de São Paulo. Fiz escola numa tropa de choque, trabalhei no COI, no Comando de Operações Especiais, e hoje eu estou no grupamento de Rádio Patrulha Aérea, onde eu faço parte aí por 15 anos. രംഗം നമുക്ക് കാണാം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീന പള്ളിയിലെ തൂണുകളിൽ ബന്ധിതനായ സുമാമ ഇബ്നു അസാൽ അൽ ഹനഫി എന്ന വ്യക്തിയെക്കുറിച്ച്, പ്രവാചകൻ്റെ ബദ്ധവൈരിയായിരുന്നു, ഒരു വേള വധ ഭീഷണി വരെ മുഴക്കിയ ബദ്ധവൈരിയായിരുന്നു സുമാമത്ത് ഇബ്നു അസാൽ. അദ്ദേഹം മക്കയിലേക്ക് പോകുന്ന വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചെറിയ സൈനിക സംഘത്തിൻ്റെ പിടിയിൽ അകപ്പെടുകയുണ്ടായി. 3 ദിവസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലും ബന്ധനസ്ഥനായി അദ്ദേഹം മദീന പള്ളി ഉണ്ടായിരുന്ന അദ്ദേഹം ആ ജീവിത രീതി കണ്ടു മനസ്സിലാക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആ പള്ളിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുപാധികം വിട്ടയച്ച് അദ്ദേഹം അതിനടുത്തുള്ള ഒരു ഈന്തപ്പനത്തോട്ടത്തിൽ നിന്നും ദേഹശുദ്ധി വരുത്തി തിരിച്ചു വന്ന് ഷഹാദത്ത് ചൊല്ലി പറഞ്ഞ ഒരു വാക്യമുണ്ട്. പ്രവാചകരെ, ഈ ഇവിടെ എത്തിപ്പെടുമ്പോൾ ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ട മുഖമായിരുന്നു എനിക്ക് താങ്കളുടേത്, എന്നാൽ ഇപ്പോൾ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് താങ്കളുടെ മുഖമാണ്. അതുപോലെ എന്നെ ഇവിടെ ബന്ധിയായി കൊണ്ടുവരുമ്പോൾ, ബന്ധനസ്ഥനാക്കി കൊണ്ടുവരുമ്പോൾ ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലമായിരുന്നു എനിക്ക് മദീന, എന്നാൽ ഇപ്പോൾ ലോകത്ത് എനിക്ക് ഇത്രയും ഇഷ്ടമുള്ള സ്ഥലം വേറെ ഇല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അവിശ്വാസവും പകയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് എത്തിപ്പെട്ട അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചയായ ജീവിതം, സഹാബികളുമൊത്തുള്ള ജീവിതം, ഖുർആൻ പാരായണം, നമസ്കാരം, 3 ദിവസം ഇത് മാത്രമാണ് അദ്ദേഹം കാണുന്നത്. കാര്യമായ സംസാരങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. എന്നാൽ ആ ജീവിത രീതി കണ്ട് ഇസ്ലാമിലേക്ക് വരികയാണ്. 3 ദിവസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതമാകുന്ന സന്ദേശമാണ് അദ്ദേഹത്തെയും, അതുപോലെ അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് എത്തുകയും തൻ്റെ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിക്കാൻ 3 ദിവസത്തെ മാത്രം ജീവിതമാകുന്ന ഒരു സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അതേ സുഹൃത്തുക്കളെ, അന്ധകാരത്തിൻ്റെ ആഴങ്ങളിൽ ആണ്ടുകഴിയുന്ന ഒരു ജനതയെ, ഭൂമിയിൽ ഇങ്ങനെയുള്ള ഒരു ജനത ഇവിടെ ജീവിച്ചിരുന്നോ എന്ന് അത്ഭുതം, ലോകരെല്ലാം അത്ഭുതം കൂറുമാറി ഒരു ജനതയായി പരിവർത്തിച്ചെടുപ്പിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ ജീവിതമായിരുന്നു ഉപയോഗിച്ചത്. പ്രവാചകത്വത്തിനു മുമ്പ് മക്കാരുടെ വിശ്വസ്തനായും കച്ചവടക്കാരനായും ആട്ടിടയനായും പിന്നീട് ലോകം കണ്ട ഏറ്റവും നല്ല ഭർത്താവായും പിതാവായും സൈന്യാധിപനായും ന്യായാധിപനായും അധ്യാപകനായും വിദ്യാർത്ഥിയായും ജിബ്രീലിൻ്റെ മുന്നിലെ വിനയാന്വിതനായ വിദ്യാർത്ഥിയായും സമൂഹത്തിൻ്റെ എല്ലാ തുറകളിൽപ്പെട്ടവർക്കുമുള്ള എല്ലാ തുറകളിലും
പ്രവർത്തിക്കുന്നവർക്കുള്ള ക്ഷാമകാലത്തും ക്ഷേമകാലത്തും പ്രതിസന്ധിയിലും അനുകൂല പരിതസ്ഥിതിയിലും യുദ്ധത്തിലും സമാധാനത്തിലുമെല്ലാം അനുവർത്തിക്കേണ്ട ജീവിത പാഠങ്ങൾ അദ്ദേഹം നമുക്ക് സന്ദേശമായി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വിമർശനത്തിന് വേണ്ടി ആ ജീവിതം പഠിക്കാൻ ശ്രമിക്കുന്നവർ പോലും ആ പ്രകാശത്തിൽപ്പെട്ട് ഇസ്ലാം സ്വീകരിക്കും, ആ പ്രകാശത്തിൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ട് ഇസ്ലാം സ്വീകരിക്കുന്നതും. എന്നാൽ തങ്ങളുടെ രഹസ്യ അജണ്ടകൾ സമൂഹത്തിൽ നടപ്പാക്കുന്നതിൻ്റെയോ സാമൂഹ്യ മാധ്യമങ്ങളിലെ റീച്ച് വർദ്ധിപ്പിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമില്ലാതെയോ ഇസ്ലാം വിരോധം അലങ്കാരമാക്കിക്കൊണ്ട് നടക്കുന്ന ചില തൽപര കക്ഷികൾ ഈ നട്ടുച്ച ഈ കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഈ സൂര്യ വെളിച്ചത്തെ ഓട്ടക്കുട കൊണ്ട് അടക്കാൻ അല്ലെങ്കിൽ മറക്കാൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ ബദ്ധവൈരികളായിരുന്നവർ പോലും അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയിലോ സ്വഭാവ ശുദ്ധിയിലോ ഒരിക്കലും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നില്ല എന്നത് ഇത്തരം വ്യർത്ഥമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ കണ്ണിൽപ്പെടുന്നില്ല എന്നത് ലജ്ജാകരം തന്നെ. സമൂഹത്തിൽ നിലനിൽക്കുന്ന ധാർമ്മിക സദാചാര മൂല്യങ്ങളെപ്പോലും നിരാകരിക്കുന്ന സിദ്ധാന്തങ്ങൾ പേറുന്നവരാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പലപ്പോഴും ആധികാരികത ഇല്ലാത്ത രേഖകൾ ഉദ്ധരിച്ചാണ് അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അത്തരക്കാരുടെ അബദ്ധ ജടിലമായ ജൽപ്പനങ്ങളെ തുറന്നുകാട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാകുന്ന സന്ദേശത്തെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് സമൂഹത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയല്ലേ? വിശ്വാസിയായാലും അവിശ്വാസിയായാലും നാസ്തികനായാലും ആ പ്രകാശ ഗോപുരത്തെക്കുറിച്ച് അറിയാതെ പോവുക എന്നത് തീരാ നഷ്ടമായിരിക്കും. ഈ പാതയിലുള്ള ഒരു എളിയ ചുവടുവെപ്പാണ് ബുറൈദ ഇസ്ലാഹി സെൻറ്റർ സഫറ ദേവ സെൻറ്ററുമായി സഹകരിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം തന്നെ സന്ദേശം എന്ന പ്രമേയവുമായി 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ ക്യാമ്പയിനിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാകുന്ന പ്രകാശ ഗോപുരത്തിൽ നിന്നുള്ള പ്രകാശ കിരണങ്ങൾ ചെറിയ വീഡിയോ ക്ലിപ്പുകളായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ എളിയ സംരംഭത്തിൻ്റെ ഉദ്ദേശം. ഈ നന്മയിൽ പങ്കാളികളാവാൻ ശ്രമിക്കുക, കേൾക്കുക, ഈ വീഡിയോ ക്ലിപ്പുകൾ കേൾക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള നന്മകളിൽ പങ്കാളികളാവാൻ ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.